എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന നിമാ വിരകളെ കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിയപ്പെടാതെ പോകുന്ന ഒരു കീടമാണ് നിമാ വിര എന്ന് പറയാം. ഇത് വളരെ ചെറിയ ഒരു വിരയാണ്. മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിരയാണ്. ഒരു മില്ലിമീറ്ററിനും പകുതി ഇതിൻ്റെ വലിപ്പം വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ ഒരിക്കലും തിരിച്ചറിയാറില്ല. ചെടികളിൽ ചിലപ്പോൾ മഞ്ഞളിപ്പ് കാണാം, ചിലപ്പോൾ ചെടിയിൽ വളർച്ചക്കുറവ് കാണാം, കായയുടെ എണ്ണത്തിൽ കുറവുണ്ടാകാം. പ്രധാനമായും പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന നിമാവിര വേരുബന്ധക നിമാവിര അഥവാ റൂട്ട് നോട്ട് നെമറ്റോഡാണ്. ഇത് വേരിൽ മുഴകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ മുഴകൾ നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് ചെടികൾ പിഴുതെടുത്ത് കളയുന്ന സമയത്ത് മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിയന്ത്രണ രീതി നമുക്ക് നേരത്തെ ചെയ്യാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്രമണം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണം മണ്ണിൽ ഈർപ്പമുണ്ടെങ്കിലും ചെടി വാടി നിൽക്കുക എന്നുള്ളതാണ്. നല്ല ഉച്ച സമയത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചെടി വാടി നിൽക്കുന്നതായി കാണാം. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ വായിൽ ഒരു സൂചി പോലുള്ള അവയവമുണ്ട്, സ്റ്റൈലറ്റ് എന്ന് പറയും. ഇത് ഉപയോഗിച്ചാണ് കോശങ്ങളിൽ നിന്ന് നീര് വലിച്ചെടുക്കുന്നത്. അതിൻ്റെ ഫലമായി കോശങ്ങളിൽ പ്രധാനമായും റൂട്ട് നോട്ട് നെമറ്റോഡിൻ്റെ ആക്രമണം കൊണ്ട്, അതായത് വേരുബന്ധക നിമാവിരയുടെ ആക്രമണം കൊണ്ട് കോശങ്ങൾക്ക് വലിപ്പം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ മുഴകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഏതാണ്ട് ട്യൂമർ ഉണ്ടാകുന്നത് പോലെയാണ് ഇത്. ഇതുമൂലം ചെടിക്ക് അതിന് വേണ്ട ആഹാര സാധനങ്ങൾ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വളർച്ചക്കുറവും വിളവിൽ കുറവും ഒക്കെ ഉണ്ടാകുന്നത്. ചില അവസരങ്ങളിൽ ഇത് മറ്റു സൂക്ഷ്മാണുക്കൾ കയറാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇതുണ്ടാക്കുന്ന മുറിവുകളിൽ കൂടെ മറ്റു സൂക്ഷ്മാണുക്കൾ പ്രവേശിക്കുകയും അത് ചിലപ്പോൾ സങ്കീർണമായ ചില വിൽറ്റ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കീടത്തെ നമുക്ക് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഈ നിമാവിരകളെ എങ്ങനെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് മണ്ണിൽ വേപ്പിൻ പിണ്ണാക്കെ ഇട്ട് കൊടുക്കുകയാണ്. പച്ചക്കറി വിളകളിലൊക്കെ ആണെങ്കിൽ ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റ് പിണ്ണാക്കുകളും മണ്ണിൽ ചേർക്കുന്നത് പ്രയോജനപ്രദമാണ്. അതുപോലെ തന്നെ പല പച്ചിലകളും നമുക്ക് ഉപയോഗിക്കാം. വേപ്പിൻ്റെ ഇല, കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഒക്കെ, നമുക്ക് ശീമക്കൊന്നയുടെ ഇല, ഇവയൊക്കെ നിമാവിരയെ നിയന്ത്രിക്കാൻ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പല മിത്ര സൂക്ഷ്മാണുക്കളുണ്ട്. സാധാരണ നമ്മൾ പച്ചക്കറി വിളകളിലൊക്കെ രോഗത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ട്രൈക്കോഡെർമ അതുപോലെ തന്നെ സ്യൂഡമോണസ് ഫ്ലൂറസൻസ് ഒക്കെ നിമാവിരയെയും നിയന്ത്രിക്കാൻ ഫലപ്രദമാണ്. ട്രൈക്കോഡെർമ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്യൂഡമോണസ് ഫ്ലൂറസൻസ് വിത്ത് പരിപാലനത്തിനും അതുപോലെ തന്നെ ചെടികൾ പറിച്ചു നടുന്ന അവസരത്തിൽ സ്യൂഡമോണസ് ലായനയിൽ മുക്കിയ ശേഷം നടുവാനും ശ്രമിക്കാം. അതുപോലെ തന്നെ അറക്കപ്പൊടി, ഉമി ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ജൈവ രീതിയിലുള്ള കീടനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കും. ഇന്ന് നിമാവിരയെ മാത്രം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില ജീവാണുക്കളുമുണ്ട്. അത് ഇതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പിസിലോമൈസിസ് ലൈലാസിനസ് എന്ന് പറഞ്ഞ ഒരു കുമിളും ഇതിനെതിരെ ഫലപ്രദമാണ്. അതും ഇന്ന് ലഭ്യമാണ്. ഇത് ഇങ്ങനെയുള്ള ജൈവ മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൂര്യതാപീകരണമാണ്. അത് വേനൽക്കാലത്തും ആണ് ചെയ്യാൻ നല്ലത്. മണ്ണ് ചെറിയ ഈർപ്പം കൊടുത്ത് കിളച്ച ശേഷം അതിൻ്റെ മുകളിൽ പോളിത്തീൻ ഷീറ്റ് മൂടി 1 മാസത്തോളം ഇടുന്ന രീതിയാണ്. തവാരണയിലൊക്കെ നിമാവിര ശല്യം അധികമാണെന്ന് കണ്ടാൽ നമുക്ക് ഈ മാർഗം പ്രയോജനപ്പെടുത്താം. ഇത് ചെയ്യുന്നത് കൊണ്ട് രോഗങ്ങളും കീടങ്ങളും അതുപോലെ തന്നെ നിമാവിരയും കുറഞ്ഞു കിട്ടും. പ്രത്യേകിച്ച് നേഴ്സറിയിലൊക്കെ ചെടികൾ തയ്യാറാക്കുമ്പോൾ ഈ മാർഗം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്ന് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വിള പരിക്രമണം. അതായത് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ചെടിയുടെ വേരിലൊക്കെ നമുക്ക് മുഴകൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം മണ്ണിൽ ധാരാളം നിമാവിരകൾ ഉണ്ടെന്നാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വീണ്ടും പച്ചക്കറി കൃഷി ചെയ്യാതിരിക്കുക. നമുക്ക് മറ്റ് വിളകൾ അവിടെ വളർത്താനായി ശ്രമിക്കാം. സൗകര്യമുള്ള, അതായത് ധാരാളം സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഈ രീതി പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിമാവിര നിയന്ത്രണമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്.
അതുകൊണ്ട് ഈ മാർഗ്ഗവും സ്ഥലമൊക്കെ ഉള്ളവർക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇന്ന് ചില കെമിക്കൽസ് ഒക്കെ കാർബോസൾഫാൻ ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമുക്ക് പച്ചക്കറികളിൽ ഉപയോഗിക്കാതിരിക്കാം. ഇതുപോലെയുള്ള പേപ്പിൻ പിണ്ണാക്ക് പോലെയുള്ള പിണ്ണാക്കുകൾ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാം, പച്ചിലകൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മിത്ര സൂക്ഷ്മാണുക്കൾ അല്ലെങ്കിൽ ജീവാണുക്കൾ എന്ന് പറയുന്ന ട്രൈക്കോഡെർമ, സ്യൂഡമോണസ്, പിസിലോമൈസിസ് ലൈലാസിനസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സൂര്യതാപീകരണം അഥവാ സോയിൽ സോൾറൈസേഷൻ ചെയ്യാനായിട്ട് സൗകര്യപ്പെടുന്ന അവസരത്തിൽ നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ വിള പരിക്രമണം നടത്താം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നിമാവിരയെ നിയന്ത്രിക്കാനായി സാധിക്കും.